ഹലോ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സുഗിയനാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ കണ്ടു നോക്കാം. ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മുക്കാൽ കപ്പ് ചെറുപയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അര കപ്പ് അവലെടുത്തിട്ടുണ്ട്, ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, നാല് കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നാലഞ്ച് ഏലക്കായ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപയർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അധികം വെള്ളം ആവാൻ പാടില്ല. വെന്ത് കൂടിയാലും അധികം വെവണം, പക്ഷെ അധികം വെന്ത് കുഴയാൻ പാടില്ല. അത് കാരണം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിൽ, എന്നിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര ഞാനതിൽ ഉരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം കുറവുള്ളവർക്ക് ശർക്കര കുറവെടുത്താലും കുഴപ്പമില്ല. ഇവിടെ മധുരം കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ശർക്കര നീര് ശർക്കര എടുത്തത്. അതിൽ നമുക്ക് നാളികേരം ചേർക്കുക. ഏലക്കായ ഒന്ന് കീറിയിട്ട് അത് ഇടുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി. അതിൻ്റെ തോലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് ചിലർക്ക് അത് കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കുരു ഒന്ന് പതുക്കെ ചതച്ചിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ നേരം വൈകിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ മക്കളുടെ എക്സാം ആയ കാരണമാണ്. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് നാളികേരം ഒന്ന് ഈ ശർക്കര നീരിൽ കിടന്നിട്ട് ഒന്ന് കുഴഞ്ഞ പരിവാവണം. അതിൽ വെള്ളം മുഴുവൻ ശർക്കര നീരിൽ ഒന്ന് വറ്റി കിട്ടണം. നാളികേരക്കപ്പം ഒന്ന് ശർക്കര പാനിയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരിഞ്ഞ് വന്നപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് അവിൽ അത് ചേർക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക്, പാകത്തിന് ചെറുപയർ വെന്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കും വേണ്ട, നന്നായിട്ട് വെള്ളമായാൽ പിന്നെ വറ്റിക്കാൻ പാടുപെടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരവും ശർക്കരപ്പാനിയൊക്കെ ഉള്ള കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കുക. നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ട് വേവിച്ച കാരണം നോക്കിയിട്ട് ഉപ്പൊന്ന് ചേർത്താൽ മതി. ഇത് ചൂടാറിയിട്ട് വേണം. ഇതൊന്നിരുന്ന് തണുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉരുള പിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഇത് മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ചെറുപയറിൻ്റെ കൂട്ട് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് അത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് നമുക്ക് കുറേശ്ശെ വെള്ളം പൊടിയിലേക്ക്, മൈദപ്പൊടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അധികം ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടി വരണം. എന്നാലേ നമുക്കത് ഇതുമ്പോൾ പിടിക്കുള്ളൂ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെറുപയറിൻ്റെ കൂട്ടിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതൊരു ഇത് ഈ പരുവായിരിക്കണം മാവിൻ്റെ കൂട്ട് വരേണ്ടത്. അധികം വെള്ളം കൂടാനും പാടില്ല, എന്നാൽ കൂടുതൽ കട്ടിയാവാനും പാടില്ല. ഈ ഈ ഇതായിരിക്കണം മാവിൻ്റെ ലൂസ് വരേണ്ടത്. നമുക്കതിലേക്ക് ആവശ്യത്തിന്, അതായത് ഒരു നുള്ള് മതി, ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലെ കട്ടകളൊക്കെ ഉടയുന്ന വിധത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ കൂട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മുക്കിയിട്ട്, ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം.
അപ്പൊ നമ്മളിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് മാവ് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊന്തി മേലേക്ക് വരുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീയൊന്ന് സ്വല്പം കുറച്ചിട്ട് നമ്മുടെ ചെറുപയറിൻ്റെ കൂട്ട് നമുക്ക് ഇങ്ങനെ അത് തണുത്തിട്ടുണ്ട്. അപ്പ അത് നമുക്ക് ഉരുളകളാക്കിയിട്ട് ഈ മൈദയുടെ ഈ ബാറ്ററിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതൊക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇങ്ങനത്തെ പാത്രത്തിലായ കാരണമാണ് അടിയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സുഖിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല വളരെ രുചികരമായിട്ടുള്ള സുഖിയനാണ്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അപ്പോൾ മാത്രമേ ഞാൻ തുടർച്ചയായിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.